ഹായ് ഓൾ അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി റാഗിയും മുട്ടയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളിയ ഒരു പലഹാരമാണ് തയ്യാറാക്കുന്നത് ഈ പലഹാരം കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടാവും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് അളവിൽ ഒന്നര കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി കഴുകിയതിന് ശേഷം മൂന്ന് നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ് പിന്നെ അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് റാഗി വെച്ച് എന്ത് പലഹാരം തയ്യാറാക്കുവാണെങ്കിലും എത്രത്തോളം കുതിർത്ത് വെക്കാമോ അത്രയും നന്നായി കുതിർത്ത് വെക്കുക എങ്കിലേ അത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ പാൽ നല്ല പോലെ കിട്ടുകയുള്ളൂ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഒരു റാഗി അരക്കപ്പ് അളവിൽ ഒന്നര കപ്പിൻ്റെ റാഗിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അളവിനാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്രയാണോ റാഗി കൂട്ടിയും കുറച്ചും എടുക്കുന്നത് അതിനനുസരിച്ച് വേണ്ടിവരും ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടിയും കുറച്ചും എടുക്കാനായിട്ട് ഇനി ഇതിലേക്കൊരു രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു മൂന്ന് ഏലക്കയാണ് അപ്പോൾ ആ ഒരു മൂന്ന് ഏലക്കയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ പഞ്ചസാരയാണ് അപ്പോൾ ഇവിടെ കാൽ കപ്പ് അളവിലുള്ള പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ ഒരു മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇത്രയും മതി ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഇതുപോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം എന്നാലേ റാഗി നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ ഇത് ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കാണിച്ച് തരാം ഇപ്പോൾതാ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാതെ ആ ഒരു മുട്ടയുടെയും പഞ്ചസാരയുടെയും മാത്രം ഈർപ്പമാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ് തേങ്ങാപ്പാലോ പശുവിൻ പാലോ ഏതായിരുന്നാലും കുഴപ്പമില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് നല്ല കട്ടിയുള്ള പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാതെ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി ഈ അരച്ചെടുത്ത മിക്സിനെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒരു വലിയ അരിപ്പ് വെച്ചിട്ട് അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ ഒരു റാഗിയും പാലും സെപ്പറേറ്റ് ആയിട്ടൊന്ന് മാറ്റിയെടുക്കണം എന്നിട്ട് ഈ റാഗി നമുക്ക് ഒന്നുകൂടി ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി അരച്ചെടുക്കണം ഞാനിപ്പോൾ ഇതാ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഈ റാഗി പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാത്ത നല്ല കട്ടി പശു മുൻപാൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയും റാഗിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കോഴിമുട്ടയും ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് പശുവിൻ പാലും ആണ് ഒന്നുകൂടി നന്നായി അരച്ചെടുത്ത ശേഷം ഇതുപോലെ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ അരിപ്പ് വെച്ചിട്ട് വീണ്ടും ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതുപോലെ രണ്ട് പ്രാവശ്യം മാത്രമേ ഞാൻ അരച്ചെടുക്കുന്നുള്ളൂ ഇനി ഈ റാഗി എടുക്കുന്നില്ല അപ്പോൾ ഇനിയും വീണ്ടും ഇത് അരച്ചെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം പാലോ വെള്ളമോ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അരക്കേണ്ടി വരും അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ പരുവം തെറ്റിപ്പോവും അതുകൊണ്ട് ഇത്രയും മാത്രം അരച്ചെടുത്താൽ മതി ഇപ്പം തന്നെ നന്നായി റാഗി അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പാലൊക്കെ ഇപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും വേറൊരു പാത്രം എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു അരിപ്പ് വെച്ചിട്ട് തന്നെ ആ ഒരു തരി ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും റാഗി ഇതുപോലെ മാറ്റിയിട്ടുണ്ട് ഇനി ചെറിയൊരു ഹോളുള്ള അരിപ്പ് എടുത്തിട്ട് അതിലും കൂടെ ഇതുപോലൊരു പാത്രം വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് തരികളെല്ലാം ഇതിൽ പോന്ന് കിട്ടും പിന്നെ നമ്മൾ എത്ര നന്നായിട്ട് അരച്ചെടുത്താലും റാഗിയിൽ ചെറുതായിട്ടൊരു തരി തരിയൊക്കെ ഉണ്ടാവും അത് കുഴപ്പമില്ല പിന്നെ നമ്മുടെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇതാ ഇതുപോലെ കുറേ തരികളൊക്കെ ഞാൻ ഇതുപോലെ അരച്ചു മാറ്റിയിട്ടുണ്ട് ഇപ്പം ഈ റാഗിയുടെ തരി ഇതിലുണ്ടോ എന്നുള്ളത് ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കാണിച്ചു തരാം ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ ലാസ്റ്റായിട്ട് കാണുന്ന ആ ഒരു തരി മാത്രമേ ഇതിൽ ബാക്കി വന്നിട്ടുള്ളൂ അത് കുഴപ്പമില്ല അത് ഞാൻ ഇതിലേക്ക് എടുക്കുന്നില്ല അത് മാറ്റുവാണ് ഇനി നമ്മളിത് വേവിച്ചെടുക്കുന്നത് ആവിയിലാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചോറ് കഴിക്കുന്ന സാധാ സ്റ്റീൽ പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഉരുക്കി ഉരുക്കിയെടുത്തിട്ടുള്ള കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം ഇതിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തും മുകളിലും എല്ലാം നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കണം എല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും പിന്നെ ഈ ഒരു പാത്രത്തിൽ തന്നെ ഒഴിച്ച് വേവിക്കണമെന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പ്ലേറ്റിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഇത്രയും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് അതിന് മുകളിലേക്ക് അരിപ്പത്തട്ട് ഈ ഒരു പാത്രം വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അപ്പം അതാ വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള നല്ല റാഗി കൊണ്ടുള്ള അടിപൊളിയൊരു മധുര പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന പോലത്തെ നല്ല പഞ്ഞു പോലത്തെ ഒരു പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലത്തെ ഒരു പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് ഇത് നമ്മൾ വേവിച്ച് വെച്ച ഉടനെ തന്നെ കഴിക്കുന്നതിനേക്കാളും ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നേരം തണുപ്പിച്ചിട്ടെടുത്ത് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത് ഇനി ചൂടോടെ തന്നെ കഴിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും കഴിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്